No. Sit. No, sit. Hi all. ഇന്ന് ഞാൻ വളരെ സാഡ് ആണ്. കാരണം ഇന്നലെ നമ്മുടെ മാക്സിന് കാലിലൊരു വൂണ്ട് കണ്ടു. കണ്ടപ്പോഴേക്കും അതിൻ്റെ അകത്ത് നിറച്ച് മാഗറ്റ്സ് ഉണ്ടായിരുന്നു. ഒരു ചെറിയ വൂണ്ടിൽ ഇത്രയും പെട്ടെന്ന് എങ്ങനെ മാഗറ്റ്സ് ഫോം ചെയ്തെന്ന് എനിക്ക് അറിയില്ല. സോ ഞാനിപ്പോൾ നിങ്ങളെ ആ വൂണ്ടാണ് കാണിക്കാൻ പോകുന്നത്. മാക്സെറ്റ് വൂണ്ടിൽ ഞാൻ മെഡിസിൻ ഓയിൻമെൻ്റ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഗുഡ് ബൈ. സ്റ്റേ. മാക്സിനെ ഇങ്ങനെ പിടിച്ചിരുന്നില്ലെങ്കിൽ അവൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിക്കളയുന്ന ഒരു പ്രശ്നമുണ്ട്. നോ 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 മാക്സ്, നോ. കം, ഗെറ്റ് ഇൻ. ഗുഡ് ബൈ. ഗുഡ് ബൈ. ടൈമർ വന്നു. ഗുഡ് ബൈ. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ, ജസ്റ്റ് നോക്കാം നോക്കാം. മരുന്നിടുന്നില്ല മരുന്നിടുന്നില്ല, നോക്കട്ടെ. നോ 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 ബോയ്. നോ 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 No, 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 no. That's me. Our hall is under. Kung Fu hall. ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഞങ്ങൾ മാക്സിനെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതെന്ന്. നിങ്ങൾ കണ്ടുവല്ലോ, മാക്സിൻ്റെ കാലിലെ വൂണ്ട്, അവന് നല്ല പെയിൻ ഉണ്ട്, അവന് നടക്കാൻ വയ്യ. അവന് ഇവൻ അതിൽ ഓയിൻമെൻ്റ് അപ്ലൈ ചെയ്യാൻ കൂടി അവൻ സമ്മതിക്കുന്നില്ല. സോ ഞങ്ങൾ ഇന്നലെയാണ് ആക്ച്വലി ആ വൂണ്ട് കണ്ടത്. ഡേ ബിഫോർ യെസ്റ്റർഡേ ഞങ്ങൾ കുളിപ്പിച്ചതാണ്. അപ്പോഴൊന്നും അങ്ങനെ ഒരു വൂണ്ട് ഇല്ലായിരുന്നു. ഇത് പെട്ടെന്ന് കണ്ടപ്പോഴേക്കും ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ ഒരു അവന് കാലൊക്കെ ഫുൾ റെഡിഷ് കളറിലിരുന്നു. നോക്കിയപ്പോഴേക്കും ഒരു ചെറിയ വൂണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ അകത്ത് നിറച്ച് മാഗറ്റ്സ് ഉണ്ടായിരുന്നു. മാഗറ്റ്സ് എന്ന് വെച്ചാൽ ഈ ഫ്ലൈസ് വന്ന് മുട്ടയിട്ടുണ്ടാവുന്ന പുഴുക്കളാണ്. സോ ഞങ്ങളിത് കണ്ട ഉടനെ തന്നെ മാക്സിനെ വെറ്ററിനറിയൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഡോഗ്സ് ആയിക്കോട്ടെ, ഏത് പെറ്റ്സ് ആയിക്കോട്ടെ, നമ്മളൊരിക്കലും അവരുടെ അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും വൂണ്ട് വരിക, അപ്പോൾ നമ്മളൊരിക്കലും നമ്മൾ ആരെയെങ്കിലും വിളിച്ച് എന്ത് മെഡിസിനാണ് ചെയ്യേണ്ടത് അങ്ങനെയല്ല ചോദിക്കാറുള്ളത്. നമ്മളവരെ കറക്റ്റായിട്ടുള്ള ടൈമിൽ വെറ്ററിനറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ എപ്പോഴും ശ്രദ്ധിക്കണം. സോ അവിടെ കൊണ്ടുപോയപ്പോഴേക്കും സാറ് മാക്സിനൊരു ഇഞ്ചക്ഷൻ കൊടുത്തു, അതുകൂടാതെ തന്നെ അതിലേക്ക് അപ്ലൈ ആയുള്ള ഓയിൻമെൻറ്റും കൊടുത്തു. ഇതെങ്ങനെ സംഭവിച്ചതെന്ന് നമുക്കിപ്പോഴും അറിയില്ല. നമുക്കൊരു പെറ്റുണ്ട്, ടോബി ലാബ്. അവനുമായിട്ട് കളിച്ച സമയത്ത് എങ്ങാനും എവിടെയെങ്കിലും തട്ടി മുറിവുണ്ടായതാണോ എന്നറിയില്ല. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വൂണ്ട് വന്നതെന്ന് അറിയില്ലാത്ത സ്ഥിതിക്ക്, അതിനകത്ത് മാഗറ്റ്സ് ഒക്കെ വന്ന സ്ഥിതിക്ക് നമ്മുടെ വെറ്ററിനറിയൻ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ ബ്ലഡ് സാമ്പിൾ ഒന്ന് അനലൈസ് ചെയ്യണമെന്നാണ്. സോ ഞങ്ങൾ ഇന്നും അവനെ കൊണ്ടുപോകുന്നുണ്ട് വെറ്ററിനറിയൻ്റെ അടുത്തേക്ക്. സോ ഞങ്ങൾ ആ വീഡിയോ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് പലപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ മാക്സിന് കൊടുക്കുന്ന ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് ചെയ്താൽ ഫുഡ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിനൊക്കെയുള്ള റിപ്ലൈ അല്ലെങ്കിൽ വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരിക്കലും നമ്മുടെ വൂൺസ് ഒക്കെ ഹീൽ ചെയ്യാൻ വേണ്ടി ഏത് മെഡിസിനാണ് കൊടുക്കുന്നത് അതൊന്നും ഞങ്ങൾക്ക് ഒരിക്കലും ഷെയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇറ്റ് ഡിപ്പെൻഡ്സ്, അത് വെറ്ററിനറിയൻ മാത്രമേ സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എനിക്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനുള്ള ഇൻഫർമേഷൻ എന്തെന്ന് വെച്ചാൽ, നമ്മുടെ പെറ്റ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും സെൽഫ് ഡോക്ടേഴ്സ് ആവരുത്. നമ്മൾ ആ ഒരു വൂണ്ട് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, എന്താ നാളെ ആയിക്കോട്ടെ എന്ന് വെച്ചിരുന്നു കഴിഞ്ഞാൽ, ആ ഒരു വൂണ്ട് ഹീൽ ചെയ്യാൻ എടുക്കുന്ന സമയം അത്രയും കൂടും. സോ നമ്മൾ അവരെ കറക്റ്റ് ടൈം വെറ്ററിനറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അവരെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എപ്പോഴും ശ്രദ്ധിക്കണം. ഞങ്ങൾ ഇന്നലെ ആ വൂണ്ട് കണ്ടപ്പോൾ വല്ലാതെ ഡെസ്പായി പോയി. കാരണം മാക്സ് എപ്പോഴും ആക്റ്റീവായിട്ട് കളിച്ച് നടക്കുന്നൊരു ഡോഗാണ്. മാക്സിന് ഇന്നലെ അവന് നമ്മൾ ഈവനിങ് ടൈമിൽ കളിക്കാൻ ഇറക്കിയപ്പോൾ അവന് നടക്കാൻ കൂടി വയ്യ. സോ നമ്മൾ ആസ് സൂൺ ആസ് പോസിബിൾ തന്നെ അവനെ വെറ്ററിനറിൻ്റെ അടുത്തേക്ക് എത്തിച്ചു. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ഇത് തന്നെയാണ്, നമ്മളെ ഡോഗ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും വെറ്ററിനറിൻ്റെ അഡ്വൈസാണ് നമ്മൾ സീക്കാനുള്ളത്. ഇതുകൂടി വെറ്ററിനറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ വെറ്ററിനറിൻ്റെ പാർട്ട് കഴിഞ്ഞു. പിന്നെ മാക്സിൻ്റെ വൂണ്ട് ഹീൽ ചെയ്തെടുക്കേണ്ട നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതിന് കറക്റ്റ് സമയത്ത് എന്താ ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്യുക, വൂണ്ട് നനയാതെ ശ്രദ്ധിക്കുക, അതൊക്കെ വെച്ച് നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ മാക്സിനെ ഹീൽ ചെയ്ത് വീണ്ടും സ്മാർട്ടാക്കി കൊണ്ടുവരുന്നതായിരിക്കും. ഞങ്ങൾ ഇത് കണ്ടപ്പോൾ വല്ലാതെ ഡെസ്പായി പോയി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സൂൺ അവൻ്റെ വൂണ്ടൊക്കെ റീകവർ ചെയ്യാൻ സഹായിക്കും എന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആ വീഡിയോ. കീപ് സപ്പോർട്ടിങ് അസ്.